വേണാട് എക്സ്പ്രസ്സിൽ ഹരിച്ചേട്ടൻ ബാലേന്ദ്രമേനെ കാണുമ്പോഴാണ് ഈ പരമു എന്ന കഥ മണിയമ്പിള്ളയാവുന്നതല്ലേ? അങ്ങനെയല്ല, ഞാൻ അന്ന് ഈ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് 100 രൂപ 150 രൂപയൊക്കെ ഉള്ളൂ, വീട്ടിൽ നിന്ന് ഉള്ള റേഷൻ വെച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഉമ്മാലോയിൽ 100 രൂപ വീട്ടിൽ നിന്ന് മണിയോടെ വരത്തില്ല. പിൻഷൂട്ടിൽ നിന്നൊക്കെ പാസ്സായി ഇപ്പൊ ഹീറോ ആവുന്ന 100 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 10,000 ആണ്. അതെ, 2 രൂപയൊക്കെ ഉള്ളൂ. അല്ല, ഒരു ദിവസം 5 രൂപ പോരായിരുന്നു ഭക്ഷണം കഴിക്കാൻ? അതുപോലും വേണ്ട, 100 രൂപയിൽ 45 രൂപ വാടകയ്ക്ക് വാടക തന്നെയാവും, ബാക്കി പൈസ എല്ലാം നിൽക്കുന്നത്. പക്ഷെ ഇൻഷൂട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം ഹീറോ ആവുന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ വിചാരിച്ചിട്ട് ഒന്നും ആവാത്തണ്ട് 100 രേഷൻ കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് തമാശ പറഞ്ഞ് കൊണ്ടിട്ട് പോകും. പിന്നെ ഈ കൊടമ്പക്കം അയ്യപ്പൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ അവിടുന്ന് 50 പൈസയ്ക്ക് പായസം അടയൊക്കെ കിട്ടും. തിരിച്ച് വരുന്ന വഴിക്ക് ബാലേന്ദ്രൻ അന്ന് പത്രത്തിൻ്റെ നാനയുടെ ലേഖകനായിട്ട് അവിടെ വിടും, ഞാൻ അവിടെ ചെല്ലും. അപ്പോൾ ഈ എൻ്റെ ദാരിദ്ര്യം ദുരിതമൊക്കെ പറയുമ്പോഴത്തേക്കും മേനനകത്ത് നോക്കി അച്ഛൻ്റെ ഇത് പറയടേ, ഒരുത്തൻ കൂടെ വന്നിട്ടുണ്ട്, കുറേ വെള്ളം കൂടെ ആ ചോറിൽ ഒഴിക്കുക, കഞ്ഞീര് ലൂസാക്ക എന്ന് പറയും. അപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, പരമു എന്നാണ് പേര്, അത് എന്തെങ്കിലും സിനിമ ആക്കണമെങ്കിൽ നീ ആയിരിക്കും ആ നായകൻ എന്ന് പറയും. പക്ഷേ ഞാൻ മദ്രാസിൽ നിന്നിട്ട് അവസാനം വിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു സ്ക്രീൻ പ്രിൻറ്റിങ്ങൊക്കെ തുടങ്ങും. മേനോൻ അപ്പോഴത്തേക്കും ഡയറക്ടറായി. എല്ലായിട്ടും ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, സ്ക്രീനിൽ ഷൈൻ ചെയ്യണം പറയുന്ന ഷൈൻ ചെയ്യണമെന്ന് വിചാരിച്ചവൻ ഇവിടെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഒതുങ്ങിപ്പോയി അല്ലേ. പോയി ഈ ഹരികുമാർ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ റെക്കോർഡിസ്റ്റാണ്. പുള്ളി ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, വേണാട്, അപ്പം ഞാൻ കിടന്നു 9 മണിക്ക് ഉറങ്ങുക, ഇപ്പോഴും അതെ അന്നും അതെ അല്ല, ഇപ്പോൾ 10:30 ആവും. അന്ന് വേറെ പണിയില്ല, ചിന്തിക്കാനും ഇല്ല, തൊപ്പനെ കാണാനും ഇല്ല, പിന്നെ അങ്ങ് ഉറങ്ങാൻ കഴിയും. അപ്പം ഈ ഹരി വന്ന് പറഞ്ഞു, മേനോനെ ട്രെയിനിൽ വെച്ച് കണ്ടു, നിന്നെ കാണണം, ഞാൻ പോകുന്നില്ല, അവരൊക്കെ വലിയ ആൾക്കാർ അല്ല, നീ പോണം. അപ്പം എൻ്റെ അമ്മയും പറഞ്ഞു, പോടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് കീർത്തി ഹോട്ടലിൽ നിന്നപ്പം മേനോൻ അകത്ത് നിന്ന് പ്രൊഡ്യൂസർ ആണെന്ന് തോന്നുന്നു, അങ്ങേറ്റ് വിളിച്ച് പറയുന്നു, ഇതാണ് നമ്മൾ അടുത്ത പടത്തിലെ നായകൻ. അപ്പം ഞാൻ വിളിച്ചു, പരിഹാസമാണെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തുനിന്ന് ആ പ്രൊഡ്യൂസർ സൗണ്ട്, സുധീർ കുമാറാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അതാണ് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്നുള്ള പേരിൽ ഇറക്കിയത്. ആ പടമാണ് എന്നെ രക്ഷിച്ചതും.